ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫിഫ്ത്ത് മാച്ച് ആയിട്ടുള്ള KKR വേഴ്സസ് മുംബൈ ഇന്ത്യൻസിൻ്റെ കുറച്ച് പ്രഡിക്ഷൻസും കുറച്ച് അനാലിസിസുമാണ് നമ്മൾ നോക്കുന്നത്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം മുംബൈ ഫസ്റ്റ് മാച്ച് ജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ KKR ഫസ്റ്റ് മാച്ചാണ്, 2020 ഫസ്റ്റ് മാച്ചാണ്. മാച്ച് നടക്കുന്നത് അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പിച്ച് റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടതാണ് ചേസിംഗ് ടീമിന് കുറച്ചും കൂടി ചാൻസസ് ഉണ്ട് വിജയിക്കാൻ. അതിനാൽ തന്നെ ടോസ് ലഭിച്ചവർ ചേസിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പേസേഴ്സിന് കുറച്ചും കൂടി മുൻതൂക്കം ഉണ്ടാവും. അതുപോലെ തന്നെ ടീമിൽ ഹിറ്റ് ബാറ്റ്സ്മാൻമാരുടെ സാന്നിധ്യം അനുസരിച്ചായിരിക്കും ടോട്ടൽ സ്കോർ വരെ ഏകദേശം 160-180 ഇടയിൽ സ്കോർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മിഡിൽ ഓർഡേഴ്സ് ഹിറ്റ് മേക്കേഴ്സായിട്ടുള്ള ഹർദിക് പാണ്ഡ്യ, അതുപോലെ തന്നെ പൊള്ളാർഡ്, ആൻഡ്രൂ റസ്സൽ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നാണ് പിച്ച് റിപ്പോർട്ടുകളുടെ ഒരു കണക്കിൽ പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. ഈ വർഷത്തെ കഴിഞ്ഞ മാച്ച് എന്ന് പറഞ്ഞാൽ മുംബൈയും ചെന്നൈ സൂപ്പർ കിങ്സും ഇവിടെ മത്സരിച്ചപ്പോൾ 160+ ആയിരുന്നു സ്കോറ്, ടോട്ടൽ സ്കോറ്. അതുപോലെ തന്നെ തിവാരി നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു, ഡിക്കോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. കഴിഞ്ഞ സീസണിൽ 2019 രണ്ട് ടീമുകൾ തമ്മിൽ മത്സരിച്ചപ്പോൾ KKR 133 7 വിക്കറ്റായിരുന്നു പോയത്, 20 ഓവർ കഴിയുമ്പോഴേക്കും. ആ സമയത്ത് മുംബൈ ഇന്ത്യൻസ് ഒറ്റ വിക്കറ്റ് നഷ്ടത്തിൽ തന്നെ 134 റൺസ് എടുത്ത് വിജയിച്ചിരുന്നു. അത് 17 ഓവർ 17th ഓവറിൽ തന്നെ വിജയിച്ചിരുന്നു. ക്രിസ് ലിൻ എന്ന് 41 റൺസ് എടുത്തിരുന്നു. നിതീഷ് റാണ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള രണ്ടാമത്തെ മത്സരത്തിൽ KKR 2 വിക്കറ്റ് നഷ്ടത്തിൽ 232 റൺസാണ് സ്കോർ ചെയ്തത്. അതേസമയം മുംബൈ ഇന്ത്യൻസ് 198 7 വിക്കറ്റ് നഷ്ടത്തിൽ കളി അവസാനിപ്പിക്കുകയായിരുന്നു. അന്നും ശുഭ്മാൻ ഗില്ലായിരുന്നു 76 റൺസ് എടുത്തിരുന്നു. ക്രിസ് ലിൻ അന്നും പെർഫോം ചെയ്തിരുന്നു 54 റൺസ്. ആൻഡ്രൂ റസൽ 80 നോട്ട് ഔട്ടായിരുന്നു, 2 വിക്കറ്റും എടുത്തിരുന്നു. അതുപോലെ തന്നെ സുനിൽ നരയൻ 2 വിക്കറ്റ് എടുത്തിരുന്നു. അന്ന് മുംബൈയുടെ സൈഡിൽ നിന്ന് ഹർദിക് പാണ്ഡ്യ മാത്രമാണ് പെർഫോം ചെയ്തത്. ഏകദേശം 91 റൺസും 1 വിക്കറ്റ്. ഹർദിക് പാണ്ഡ്യ നല്ല ഫോമിലായിരുന്നു അന്നത്തെ മാച്ചിൽ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മാച്ചിലും അദ്ദേഹം KKR നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വൈസ് അതുപോലെ തന്നെ മുംബൈയുടെ പ്രൊബബിൾ 11 എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് ഡിക്കോക്കും രോഹിത് ശർമ്മ തന്നെയാണ്. വൺ ഡൗണായിട്ട് സൂര്യകുമാർ യാദവ് ഉണ്ടാവും. ഇഷാൻ കിഷാനുണ്ട്. അതുപോലെ തന്നെ ക്രുണിൽ പാണ്ഡ്യ, ഹർദിക് പാണ്ഡ്യ, കേരോൺ പൊള്ളാട്, അതുപോലെ തന്നെ രാഹുൽ ചഹർ, അതുപോലെ തന്നെ മിച്ചൽ മെഗൻ, അതുപോലെ ട്രെൻ ബോൾട്ട്, ജസിത് ബുംറ, ഇത്രയും പേരാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ സാധ്യത 11 എന്ന് പറയുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ഈ മത്സരത്തിലും ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ബെഞ്ച് പ്ലേയേഴ്സായിട്ടുള്ള ക്രിസ് ലിൻ കഴിഞ്ഞ KKR മത്സരത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ക്രിസ് ലിനിന് സാധ്യത പട്ടികയിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ലാസ്റ്റ് മിനിറ്റുകളിൽ ടെലഗ്രാം ഗ്രൂപ്പ് വഴി അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ KKR പ്രോബബിൾ 11 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ട് സുനിൽ നരയൻ, ശുഭ്മൻ ഗില്ല് അത്യാവശ്യം നല്ല പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തിയാണ്, ഭയങ്കര ചെറുപ്പം പ്ലെയറാണ്. നിതീഷ് റാണ നല്ല ഫോമിലായിരുന്നു, കഴിഞ്ഞ മാച്ചസിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. ഇയോൻ മോർഗൻ ആയിരിക്കും ടീമിൻ്റെ സെൻറ്റർ പ്ലേയിങ് ഫുള്ള് നോക്കുന്നത്. മിഡിലോർഡ് ബാറ്റ്സ്മാനിൽ ഏറ്റവും മൂർച്ചയേറിയ വ്യക്തി ഇയാൻ മോർഗനാണ്. അതുപോലെ തന്നെ ദിനേശ് കാർത്തിക്കുമുണ്ട്. കഴിഞ്ഞ സീസൺ ശരിക്കും പറഞ്ഞാൽ ആൻഡ്രൂ റസൽ വളരെ ആക്റ്റീവായിരുന്നു, വളരെ ഫോമായിരുന്നു. ഏകദേശം 13 മത്സരങ്ങളിൽ നിന്ന് തന്നെ 510 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ശിവം മാവി ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്, 5 വിക്കറ്റുകൾ എടുത്തിരുന്നു കഴിഞ്ഞ സീസണിൽ. അതുപോലെ പാറ്റ് കുമ്മിൻസ് ഉണ്ട്, പ്രസിദ്ധ് കൃഷ്ണനുണ്ട്, സന്ദീപ് വാര്യറുണ്ട്, കുൽദീപ് യാദവ് ഉണ്ട്. ഇതിനിടയിലേക്ക് കയറുവാൻ സാധ്യതയുള്ള വേറെ പ്ലെയർ എന്ന് പറയുന്നത് രാഹുൽ തിരുപ്പതിയാണ്. നല്ലൊരു 34 മത്സരങ്ങളിൽ നിന്നും 758 റൺസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് ബാറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ രാഹുൽ തിരുപ്പതിയും ചില ലെവൽ അല്ലെങ്കിൽ പ്ലേയിങ് ലെവലിലേക്ക് കയറുവാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇവിടെ KKR ഫോയേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ ആൻഡ്രൂ റസൽ ഉണ്ട്, സുനിൽ നരയൻ ഉണ്ട്, ഇ മോർഗൻ ഉണ്ട്, അതുപോലെ തന്നെ പാറ്റ് കുമ്മിൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ടീമിലേക്ക് വരാൻ സാധ്യതയുണ്ട് ലോക്കി ഫെർഗ്യൂസൺ. ഫെർഗ്യൂസൺ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും ടീം ലെവലിലേക്ക് കയറാൻ
ഗൈസ് തീർച്ചയായിട്ടും വളരെ അപ്ഡേറ്റ്സുകൾ കുറവാണ്, അതിനാൽ തന്നെ നമുക്ക് ഫൈനൽ ടീമിനെ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ പ്രോബബിൾ ഇലവനിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ടീമിനെ നമ്മൾക്കിപ്പോൾ തന്നെ സെലക്ട് ചെയ്യാം. നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ടീമിലേക്ക് വരികയാണെങ്കിൽ വിക്കറ്റ് കീപ്പിംഗ് സെക്ഷനിലേക്ക് ഡിക്കോക്ക്, ദിനേശ് കാർത്തിക്, ഇഷാൻ കിഷൻ ഈ മൂന്ന് പ്ലെയേഴ്സ് തന്നെയാകാം ടീമിലേക്ക് ഇടം പറ്റി പിടിക്കാൻ സാധ്യത. എന്ന് വെച്ചാൽ ദിനേശ് കാർത്തിക്, ഡിക്കോക്ക് നമുക്ക് ഷുവറായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ബാറ്റിംഗ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് രോഹിത് ശർമ്മ, ക്രിസ്ലിൻ, സൂര്യകുമാർ യാദവ്, ഗ്യാൻ മോർഗൻ, ശുഭ്മൻ ഗില്ലുണ്ട്, സൗരഭ് തിവാരി. കഴിഞ്ഞ മാച്ചിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു സൗരഭ് തിവാരി. അതുപോലെ തന്നെ രാഹുൽ ത്രിപാഠി ഉണ്ട്. നമുക്കിതിൽ നിന്നും രാഹുൽ ത്രിപാഠിയെ സെലക്ട് ചെയ്യാം. സാധ്യത ടീമിൽ കയറിപ്പറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യങ്സ്റ്ററായിട്ടുള്ള സൗരഭ് തിവാരിയും ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം എക്സ്പീരിയൻസ് പ്ലെയറായ രോഹിത് ശർമ്മയെയും ഇയാൻ മോർഗനെയും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ടീമിലേക്ക് ഓൾറൗണ്ടർ സെക്ഷനിലേക്ക് തീർച്ചയായും സുനിൽ നരേനും ആൻഡ്രൂ റസ്സലിനെയും തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. കാര്യം ആൻഡ്രൂ റസ്സൽ നല്ല രീതിയിൽ ഫോമാണ്. കഴിഞ്ഞ മാച്ചസിൽ 700+ റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ 500+ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബോളിംഗ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫെർഗൂസൻ, ദുൽഖർണി, അതുപോലെ തന്നെ കുൽദീപ് യാദവ് ഉണ്ട്, രാഹുൽ ചെഹറുണ്ട്. നമ്മൾ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യരുണ്ട്, ഡി ഗ്രീൻ, അതുപോലെ തന്നെ മവിയുണ്ട്. മവി സാധ്യത ടീമിൽ കയറിപ്പറ്റാൻ സാധ്യതയുണ്ട്. നമുക്ക് അതിൽ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സായിട്ടുള്ള പ്ലെയേഴ്സിനെ തന്നെ സെലക്ട് ചെയ്യാം. അതിനാൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യുവാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ രാഹുൽ ചെഹറിനെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് കുൽദീപ് യാദവിനെ സെലക്ട് ചെയ്യാം. സ്പിന്നേഴ്സിന് കുറച്ചുകൊണ്ട് ലാസ്റ്റ് ടൈമിൽ, അതിനാൽ തന്നെ കുൽദീപ് യാദവിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ജസ്പ്രീത് ബുംറ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടീമെന്ന് പറയുന്നത്. ഫസ്റ്റ് ടീമിൽ നമുക്ക് നോക്കിയാൽ കാണാം, വിക്കറ്റ് കീപ്പിങ്ങിൽ ഡിക്കോക്ക്, ദിനേശ് കാർത്തിക്, സൗരവ് തിമാരി, രോഹിത് ശർമ്മ, ഇയാൻ മോർഗൻ, യങ്സ്റ്ററായിട്ടുള്ള രാഹുൽ ത്രിപാഠി, ഓൾറൗണ്ടേഴ്സ് ആൻഡ്രൂ റസ്സൽ, സുനിൽ നരേൻ, രാഹുൽ ചെഹർ, ബുംറ, കുൽദീപ് യാദവ്. ഇതിൽ നമുക്ക് ക്യാപ്റ്റൻസി, വൈസ് ക്യാപ്റ്റൻസി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷനായിട്ട് വരുന്നത്, കൂടുതൽ പെർഫോം ചെയ്യാൻ സാധ്യതയായി തോന്നുന്നത് സൗരവ് തിവാരി. കഴിഞ്ഞ മാച്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഓൾറൗണ്ടർ സെക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഡ്രൂ റസ്സലും സുനിൽ നരേനും, അതിൽ ആൻഡ്രൂ റസ്സലിന് ഞാൻ ക്യാപ്റ്റൻസി നൽകുകയാണ്. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻസി നൽകുകയാണെങ്കിൽ നമുക്ക് സൗരവ് തിവാരിക്ക് കൊടുക്കുകയും ചെയ്യാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടീം. വൈസ് അതുപോലെ തന്നെ ഡിക്കോക്ക്, ദിനേശ് കാർത്തിക്, അതുപോലെ തന്നെ സുനിൽ നരേൻ, ആൻഡ്രൂ റസ്സൽ ഇവരൊക്കെ തന്നെയാണ് ഫസ്റ്റ് ടീമിൽ വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ സെക്കൻഡ് ടീമിലേക്ക് ഒന്ന് പോയി നോക്കാം. സെക്കൻഡ് ടീമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പിംഗ് സെക്ഷനിലേക്ക് ഡിക്കോക്കിനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാറ്റിംഗ് സെക്ഷനിലേക്ക് നമ്മൾ കൂടുതൽ ബാറ്റ്സ്മാൻമാരെ ഉൾപ്പെടാം. അതിനാൽ തന്നെ ബാറ്റിംഗ് സെക്ഷനിൽ നമുക്ക് സൂര്യകുമാർ യാദവിനെ ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ ശുഭ്മൻ ഗില്ലിനെ ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ റോഹിത് ശർമ്മയെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്ലിൻ്റെ സാധ്യത വളരെ കുറവാണ്, അതിനാൽ ക്രിസ്ലിനെ ഉപയോഗിക്കാതെ സൗരവ് തിവാരിയെ തന്നെ ടീമിൽ എടുക്കുകയാണ്. അതിനുശേഷം ഓൾറൗണ്ടർ സെക്ഷനിലേക്ക് വരുമ്പോൾ ആൻഡ്രൂ റസ്സൽ ടോപ്പ് ബാറ്റ്സ്മാനാണ്, അതുപോലെ തന്നെ സുനിൽ നരേൻ. അതിനുശേഷം കേറോൺ പൊള്ളാർഡിനെ കൂടി കരീബിയൻ ടീമായിട്ടുള്ള മൂന്ന് പ്ലെയേഴ്സിനെയാണ് ഞാൻ ഓൾറൗണ്ടർ സെക്ഷനിലേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബൗളിംഗ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ പ്രിഫറൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ട്രെൻഡ് ബോൾട്ടുണ്ട്, കുൽദീപ് യാദവ് ഉണ്ട്. ഫെർഗൂസൻ്റെ സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ദവാൽ കുൽക്കർണിയെ ഞാൻ ടീമിൽ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് യങ്സ്റ്റേഴ്സായിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സുണ്ട്. അതിനകത്ത് മവി ടീമിലിടം നേടാൻ സാധ്യതയുണ്ട്. മവിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതാണ് ടീമിൽ ഞാൻ പറയുന്ന സെക്കൻഡ് ടീം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡിക്കോക്ക് മാത്രമുള്ളൂ, അതുപോലെ തന്നെ സൗരവ് തിമാരി, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, ഗില്ല്, പൊള്ളാട്, റസ്സല്, സുനിൽ നരേൻ, ബുംറ, ദവാൽ കുൽക്കർണി, യങ്സ്റ്റേഴ്സായിട്ടുള്ള മവി.
ഇവരാണ് ഇതിൽ ക്യാപ്റ്റൻസി നൽകുകയാണെങ്കിൽ നമ്മൾ ബാറ്റിംഗ് സെക്ഷനിലാണ് കൂടുതൽ നോക്കിയിരിക്കുന്നത് ബോളേഴ്സിന് കുറവാണ് അതുകൊണ്ട് തന്നെ ആൻഡ്രസലിന് ക്യാപ്റ്റൻസി കൊടുക്കുകയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻസി നമുക്ക് ഡിക്കോക്കിന് കൊടുക്കുകയും ചെയ്യാം ഇതാണ് സെക്കൻഡ് ടീം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത് ബോളേഴ്സിന് അധികം നമ്മൾ പ്രിഫറൻസ് കൊടുക്കാതെ കൂടുതലും ബാറ്റ്സ്മാൻമാർക്ക് മാത്രം പ്രിഫർ മിഡിലോടെ ബാറ്റ്സ്മാൻമാർക്ക് മാത്രം പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് എടുത്ത ടീമാണ് ഈ സെക്കൻഡ് ടീം എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് തേർഡ് ടീമിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഉദ്ദേശിച്ചിരിക്കുന്നത് മിഡിലോടെ ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ നമ്മുടെ ഓൾറൗണ്ടർ സെക്ഷനിലാണ് ഉള്ള ടീമിനെയാണ് ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓൾറൗണ്ടർ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ബൗളിങ്ങും ബാറ്റിങ്ങും ചെയ്യുന്ന വ്യക്തികൾ നാല് പ്ലെയേഴ്സാണ് ഹർദിക് പാണ്ഡ്യയും പൊള്ളാർഡും മുംബൈ സൈഡിൽ നിന്നും സുനിൽ നരെയ്നും ആൻഡ്രസലും KKR സൈഡിൽ നിന്നും ഞാൻ എടുത്തിട്ടുണ്ട് ടോപ്പോടെ ബാറ്റ്സ്മാനിലേക്ക് വരികയാണെങ്കിൽ സൗരവ് തിമാരിയെയും ശുഭ്മൻ ഗില്ലിനെയുമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് യങ്സ്റ്റേഴ്സിനെ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായും ബോളിംഗ് സെക്ഷനിലും ഞാൻ കുൽദീപ് യാദവും ബുംറയും തന്നെയാണ് സാധ്യത പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ടെൻ ബോൾഡുണ്ട് കൂടുതലായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പോടെ ബാറ്റ്സ്മാൻമാരിൽ ഉള്ള പ്ലെയേഴ്സിന് കുറച്ചുകൂടി സാധ്യതയുണ്ട് അതിനാൽ തന്നെയാണ് ശുഭ്മാൻ ഗില്ലിനെയും സൗരവ് തിവാരിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് യങ്സ്റ്റേഴ്സ് പ്ലെയേഴ്സിന് അതുപോലെ തന്നെ KKR സൈഡിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം കൂടുതലും യങ്സ്റ്റേഴ്സ് ആയിരിക്കും അതിൽ നമുക്ക് ബെസ്റ്റ് പ്ലെയേഴ്സായ റസലിനെ നിറയനെ ഉൾപ്പെടുത്താം തീർച്ചയായും നിങ്ങൾക്ക് ഓൾറൗണ്ടേഴ്സിനെ അല്ല കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ബാറ്റ്സ്മാൻ ടോപ്പോടെ ബാറ്റ്സ്മാനെയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓൾറൗണ്ടേഴ്സിൽ പൊള്ളാർഡിനെയോ ഹർദിക് പാണ്ഡ്യയോ അങ്ങനെയുള്ളവരെ മാറ്റിയിട്ട് നിങ്ങൾ രോഹിത് ശർമ്മയോ അത് അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ടോപ്പോടെ ബാറ്റ്സ്മാൻമാരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത്രയധികം വലിയ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് ലഭിക്കാത്തതിനാൽ തന്നെ ഇത് തന്നെയാണ് ഞാൻ പറയുന്ന മൂന്ന് ടീമുകൾ നിങ്ങൾക്ക് മൂന്ന് ടീമിനെ വെച്ച് മത്സരിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറൗണ്ടർ സെക്ഷനിലാണ് കൂടുതൽ KKR ടീമിൽ ഓൾറൗണ്ടർ സെക്ഷനിലാണ് കൂടുതൽ പ്ലെയേഴ്സും ഫോം ആകുന്നത് അതിനാൽ തന്നെ ഓൾറൗണ്ടർ ടീമിനെ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് വിക്കറ്റിൽ കൂടുതൽ 160-180 റൺസ് എടുക്കാൻ സാധ്യതയുണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ബാറ്റ്സ്മാൻമാർക്ക് കുറച്ചുകൂടി സാധ്യതയുണ്ട് ബാറ്റ്സ്മാൻമാരെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഓൾറൗണ്ടർ ടീംസിനായിരിക്കും കൂടുതൽ സാധ്യത കൂടുതൽ പോയിൻ്റ് ലഭിക്കാൻ സാധ്യത കാരണം ബോളിംഗ് സെക്ഷനിൽ നമുക്ക് ചാൻസസ് വരുന്നുണ്ട് മിഡിൽ ഓർഡേഴ്സിൽ വിക്കറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് ഓൾറൗണ്ടേഴ്സ് മിഡിൽ ഓർഡേഴ്സിൽ വിക്കറ്റ് വീഴ്ത്താൻ സാധ്യതയുണ്ട് ഗൈസ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നതിനനുസരിച്ച് ടെലഗ്രാമിൽ പ്രോബബിൾ 11 മാറി നമ്മളുടെ പ്ലേയിങ് 11 ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ടെലഗ്രാമിലൂടെ അറിയിക്കുന്നതാണ് താല്പര്യമുള്ളവർ ടെലഗ്രാമിലൂടെ സന്ദർശിക്കുക ഗ്രൂപ്പിലൂടെ സന്ദർശിച്ച് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരെയും ഗുഡ് ബൈ